നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 17 തീയതി 1199 ആണ്ട് മീനമാസം 4 തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മകരം നക്ഷത്രമാണ്. മകര നക്ഷത്രം ഞായറാഴ്ച എല്ലാം അനുകൂലപ്രദമായി വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ഞായറാഴ്ചയാണ്, മകര നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് പൊതുവേ അവധി ദിവസമാണ് എങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ്. ശരിക്കും സന്തോഷപ്രദമായ ഒരു ദിവസവും കൂടി തന്നെയാണ്. ഇന്ന് നെഗറ്റീവ് ഫലങ്ങൾ കുറവാണ്. പക്ഷെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മകര നക്ഷത്രം, മീനമാസത്തിലെ മകരം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവുന്ന ദിവസം തന്നെയാണ്. കാരണം വളരെ പുരോഗതിയെ കൊടുക്കുന്ന വർഷമായിരിക്കും നിങ്ങൾക്ക്. കാരണം ഞായറാഴ്ച സൂര്യഭഗവാൻ്റെ ദിവസമാണ്, ആദിത്യൻ്റെ ദിവസമാണ്, നക്ഷത്രദേവനാണ് സൂര്യൻ. സൂര്യഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റെല്ലാം സിദ്ധിക്കും. കാരണം സൂര്യനെ ആശ്രയിച്ച് തന്നെയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കണേ. അപ്പോൾ സൂര്യൻ അത്ര ശക്തനായിട്ടുള്ള ഗ്രഹമാണ്. മീനമാസവുമാണ്, സൂര്യന് ബലം വർദ്ധിച്ചു വരുന്ന സമയമാണ്. ഉച്ചത്തിലേക്ക് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പക്ഷേ സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല. കുറച്ച് അലച്ചിലിനെ കൊടുക്കും. അലച്ചിലെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഓരോ കാര്യത്തിന് ഓടേണ്ടി വരും. അപ്പോൾ ആദിത്യൻ കുറച്ച് അലച്ചിലിനെ കൊടുക്കും. അതേപോലെ സൂര്യൻ ചൂടാണ്, കുറച്ച് ടെൻഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കും. ചിലപ്പോൾ പൊള്ളലേൽപ്പിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ് സൂര്യൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഈ ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യണം, ശിവക്ഷേത്രത്തിൽ പോകണം. ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് ജലധാര, പൊള്ളലൊന്നും വരാതിരിക്കാൻ വേണ്ടി ശിവന് ധാര നടത്തണം. അതുപോലെ കൂവളമാല അർച്ചനയൊക്കെ നടത്തണം. ഭഗവാന് ഇഷ്ട വഴിപാടാണ് കൂവളം. കൂവളത്തല മാല, അർച്ചന ഇവയൊക്കെ നടത്തി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഈ ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ശുഭഫലങ്ങൾ സിദ്ധിക്കാനായിട്ട് നമുക്ക് ചില ഫലങ്ങൾ, ഈ അമ്പല പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രാർത്ഥനാ നിരതരായിരിക്കണം. അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത്, അഭിജിത്ത് മുഹൂർത്തത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഇന്ന് ശുഭദിവസമാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാമെങ്കിലും അതിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്തം 12:09 തൊട്ട് 12:57 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ സമയം എടുക്കാവുന്ന, അതുപോലെ നമുക്ക് പ്രകൃതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 12 മണിക്കൂർ നേരം പകലുണ്ട് എങ്കിലും അതിൽ 12 മണിക്കൂർ പകലെന്ന് പറയുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ തന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് പകലിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. അതിൽ യാത്ര ചെയ്യാനും യാത്രാദി കാര്യങ്ങൾക്ക് ഇറങ്ങാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് രാഹുകാല സമയം. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. സർപ്പം നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ് എല്ലാ ദിവസവും പകല് 1.5 മണിക്കൂർ നേരം രാഹുകാല സമയമുണ്ട്. സർപ്പം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ
ആ സർപ്പം നമ്മളെ കൂടെ വരാനിടവരും, നമ്മളെ ചുറ്റിക്കും. അപ്പോൾ രാഹു വരാനിടവരുന്ന സമയമാണ്. കലണ്ടറിലൊക്കെ ആളുകൾ നോക്കിയിട്ട് യാത്ര തിരിക്കും. 4:30 തൊട്ട് 6 വരെയാണ് രാഹുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാഹുകാലം തുടങ്ങുന്നത് 5:02 തൊട്ട് 6:32 വരെയാണ്. അപ്പോൾ 5:02 മുമ്പ് ഒന്നുകിൽ നിങ്ങൾ യാത്ര തിരിക്കണം, അല്ലെങ്കിൽ 6:32 കഴിഞ്ഞിട്ട് ഇറങ്ങണം. അല്ലാതെ ഇന്ന് അവധി ദിവസമാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വിപരീത ഫലം വരാനിടവരും. അതുകൊണ്ട് ഈ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും എത്ര നല്ല മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ പോലും ഈ രണ്ട് സമയത്തെയും നമ്മൾ ആകിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെ, ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം, ഗുളികൻ ഉണർന്നിരിക്കുന്ന സമയമാണ് 3:32 തൊട്ട് 5:02 വരെ. അതുപോലെ യമകണ്ഠ കാല സമയമാണ് 12:33 തൊട്ട് 2:03 വരെ. ഈ സമയം പ്രകൃതിക്ക് തന്നെ നെഗറ്റീവ് ബാധിച്ചിരിക്കുന്ന സമയമാണ്, ഇവരുടെ കൺട്രോളിലാണ്. ഗുളികനും യമകണ്ഠനും ബാധിക്കും. ഇവരെല്ലാം വളരെ സ്വാധീനം, പ്രകൃതിയിൽ സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള ഗ്രഹങ്ങളാണ്, കാണപ്പെടാത്ത ഗ്രഹങ്ങൾ. അപ്പോൾ ഇവരുടെ ബന്ധം നിൽക്കുന്ന സമയത്തെ നമ്മളാകിലും ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭ ദിവസമാണ്, ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകാം. ബന്ധുമിത്രാദികളുമായിട്ട് ഒക്കെ ഇടപെടാനും സുഹൃത്തുക്കളെ വീട്ടിൽ പോകാനും മറ്റ് ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാനും ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. ആകിലും എല്ലാം പങ്കെടുക്കുക. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള സമയങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്ന് സന്തോഷപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.